ഹായ് ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ചിലാണ് നമ്മളിത് വന്നിട്ടുള്ളത്. കടമച്ചത്ത് പള്ളി, അതായത് കൊച്ചി മധുര ഹൈവേയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള കടമച്ചത്ത് പള്ളിയിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. കടമച്ചത്ത് കത്തനാരച്ചനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കത്തനാരച്ചനെ മാന്ത്രിക വിദ്യകളെ പറ്റി ഒരുപാട് സീരിയലുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കത്തനാരച്ചൻ ജീവിച്ചിരുന്ന ആ ഒരു ഇടവക, അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള. ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായി ഈ ഒരു ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ മിനവ എന്ന സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള മാർ സാബോ എന്ന ഒരു ഇംഗ്ലീഷ് പുരോഹിതനാണ് ഈ നമ്മുടെ ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കത്തനാരച്ചനും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പള്ളിയുടെ ചരിത്രങ്ങൾ. അദ്ദേഹം ആ ഒരു മാർ സാബോ എന്നൊരു പുരോഹിതൻ ഇവിടെ വിശന്ന് വലഞ്ഞ് നമ്മുടെ ഈ ഒരു കടമുറ്റത്ത് എത്തിയപ്പോൾ ഏതോ ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഒരു മണി അരി ഭക്ഷണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ആ ഒരു മണി അരി ആ ഒരു പുരോഹിതൻ ഒരു കലത്തിലിട്ട് വെച്ചപ്പോൾ ആ ഒരു മണി ആ കലം നിറയെ വന്നു. ഇതറിഞ്ഞ ഒരു ദേശത്തുള്ള ആ ഒരു പ്രമുഖനായ ഒരു രാജാവ് അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ ആ രാജാവിൻ്റെ ദീനമായി കിടക്കുന്ന മോളുടെ ആ ഒരു അസുഖം ഈ ഒരു പുരോഹിതൻ മാർസാബോ പുരോഹിതൻ അത് മാറ്റി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ രാജാവ് നൽകിയ ഒരു സ്ഥലത്താണ് അത്രയും നമ്മുടെ ഈ ഒരു പള്ളി ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു കടമ്പച്ചൻ പള്ളിയുടെ ഒരു ചരിത്രം. നമ്മുടെ കത്തനാരച്ചനാണെങ്കിൽ ഇവിടെ ഒരു അനാഥനായ ഒരു ബാലനായിരുന്നു. ആ ബാലനെ നമ്മുടെ ഈ ഒരു മാർസാബു എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പുരോഹിതൻ എടുത്തു വളർത്തുകയും അദ്ദേഹത്തിനെ പഠിപ്പിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു അച്ഛനാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങളും അതുപോലെ തന്നെ നിഗൂഢതകളും ഒക്കെ അദ്ദേഹത്തിനെ പഠിപ്പിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്ത് എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐതിഹ്യമാല എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ചരിത്ര പുസ്തകത്തിൽ നമ്മുടെ ഈ ഒരു കടമുറ്റം പള്ളിക്കും അതുപോലെ തന്നെ കത്തനാരച്ചനും ഒക്കെ ഒരുപാട് വലിയ പ്രാധാന്യത്തിൽ തന്നെ നമ്മുടെ കേരള ഐതിഹ്യമാലയിൽ മലയാളം ഐതിഹ്യമാലയിൽ പരാമർശം നടത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ പള്ളി. നമ്മുടെ കടമച്ചം പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. പ്യുർ വുഡിൻ്റെ വാതിലാണ് കഴിച്ചത്. പ്യുവറായിട്ടുള്ള മരം ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾ യുഗാന്തരങ്ങൾക്ക് മുന്നേ പണിതിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാതിൽ പാളിയാണ്. വലിയൊരു ഗോവണിപ്പടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ ആ ഒരു മച്ചിലേക്ക് കയറാനാണ് നമുക്ക് വലിയൊരു ഗോവണിപ്പടി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മരത്തിൻ്റെയാണ്, വുഡനാണ് സംഭവം. ഇതുവഴി നേരെ നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ ആ ഒരു മച്ചിൽ നമുക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ കത്തനാരച്ചൻ്റെ ആ ഒരു ഖബർ.
ഇവിടെയാണ് നമ്മുടെ കത്തനാരച്ചനെ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇവിടെ നമ്മളിത് കാണുന്നത്. ഈ പള്ളിയുടെ ഈ ഒരു അൽത്താരയുടെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കബറും നമുക്ക് വെച്ചിട്ടുള്ള. ഒരുപാട് ധാരാളം വിശ്വാസികൾ ഇവിടെ മെഴുതിരിയും കാര്യങ്ങളും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കബറിടത്തിൽ. അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും നോക്കി ഇതുപോലെ ബൈബിളും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം വിശ്വാസികൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളധികം സമയം ഇവിടെ ചിലവഴിക്കുന്നില്ല, ഇതൊരു ആരാധനാലയമായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഗൈസ്, അപ്പോൾ ഒരു ആരാധനാലയം ആയതുകൊണ്ടാണ് ഞാൻ അധിക സമയം ഞാൻ അൽത്താരയുടെ അടുത്തൊന്നും ഞാൻ ചിലവിടാതിരുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ പള്ളിയുടെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കുന്തിരിക്കത്തിൻ്റെ മരമൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്ന അത്തിമരവും അവരിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 2017 അവർ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള അത്തിമരം സംഭവം. അതധികം അത് വളർന്നു വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു കുന്തിരിക്കത്തിൻ്റെ മരമുണ്ട്. ഈ കാണുന്നതാണ് കുന്തിരിക്കത്തിൻ്റെ മരം. നമ്മളങ്ങനെ പള്ളിയുടെ പുറകിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആ ഒരു പഴയ പള്ളിയുടെ പുറകു വശം. നേരെ പുറകിലായിട്ട് നമുക്കിവിടെ സെമിത്തേരി ഉണ്ട്. ഇതാണ് സെമിത്തേരി. അതുകൂടാതെ അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പള്ളിയുടെ സെമിത്തേരിയാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ കാണുന്ന ഈ ഒരു വലിയ പള്ളിയുടെ അടുത്തായിട്ട് അവിടെ കാണുന്ന ആ ഒരു പള്ളിയിലാണ് നമ്മുടെ ആ ഒരു കത്തനാരച്ചൻ പ്രാർത്ഥിച്ച ആ ഒരു അത്ഭുത കിണർ, അതായത് കത്തനാരച്ചൻ ഇറങ്ങിച്ചെന്ന് യക്ഷികളും ഭൂതങ്ങളൊക്കെ ആയിട്ട് സംവേദനം നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അത്ഭുത കിണർ ആ ഒരു പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടും പോവാം. അതിന് മുന്നേ നമുക്കിവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് നമുക്ക് ആ ഒരു പള്ളിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പള്ളിയുടെ സൈഡിൽ തന്നെ വേറൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു 5 കബറിടങ്ങളുണ്ട്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള വികാരി അച്ഛന്മാരുടെ ആ ഒരു കബറിടങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിനോട് തൊട്ടടുത്താണ് നമുക്ക് പ്രാർത്ഥനാ ചാപ്പലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രാർത്ഥനാ ചാപ്പല്. ഇത് പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു ചാപ്പലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പള്ളിയുടെ തൊട്ടടുത്തുള്ള കാഴ്ചകൾ. നമുക്കിനി എന്തായാലും നമുക്ക് ആ ഒരു അത്ഭുത കിണർ നമുക്ക് കാണാനായിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മളങ്ങനെ കടമുറ്റത്തച്ഛൻ്റെ ആ ഒരു 2-ാമത്തെ പള്ളിയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 2-ാമത്തെ ആ ഒരു ചേർച്ച്. അപ്പോൾ ഈ ഒരു ചേർച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. അപ്പോൾ ഇവിടെ നല്ല ഇരുട്ടാണ്, ലൈറ്റൊന്നും അധികമൊന്നും അവർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ആ ഒരു ആരാധനാലയം. ആ കടമുറ്റത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടാണ് താന്ത്രിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിയത് ഈ ഒരു ചെറിയ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അധികം അലങ്കാര പണികളോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല ഈ ഒരു ദേവാലയത്തിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു അൽത്താര. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മൂലയിൽ നമുക്കൊരു ആന വിളക്ക് പോലെയുള്ള ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഉള്ളിലെ കാഴ്ച. ഇനി ഈ ഒരു പള്ളിയുടെ സൈഡിലായിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു അച്ഛൻ ആ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അത്ഭുത കിണർ, ആ ഒരു മാന്ത്രിക കിണർ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പള്ളിയുടെ സൈഡിലൂടെ, ജസ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിനി ആ ഒരു അത്ഭുത കിണർ അല്ലെങ്കിൽ ആ ഒരു മാന്ത്രിക കിണർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, ഈ ഒരു പള്ളിയുടെ സൈഡിലുള്ള ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഒരു കിണർ നമുക്ക് കാണാനായിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ. അപ്പോൾ ആ മഴയുടെ ഇടയിലാണ് ഞാനപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു മാന്ത്രിക കിണർ. ഒരുപാട് വിശ്വാസികൾ
ഇപ്പോൾ ഈ ഒരു മാന്ത്രിക കിണറിൽ വന്നിട്ട് അച്ഛന് വേണ്ടിയിട്ട് വിളക്കും കാര്യങ്ങളും ഒക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് നമ്മുടെ ആ ഒരു കറമുറ്റത്ത് കത്തനാരച്ചൻ ആ ഒരു താന്ത്രിക വിദ്യയും മാന്ത്രിക വിദ്യയും എല്ലാം പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കിണറിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടാണ് അദ്ദേഹം അത് താന്ത്രിക വിദ്യകളെല്ലാം ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു അച്ഛനെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ മെഴുകുതിരി, അതുപോലെ തന്നെ കോഴി കുരുതി കൊടുക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ കള്ളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടിയപ്പോൾ നമ്മുടെ ഈ ഒരു പള്ളി അധികാരികൾ തന്നെ കോഴിക്കുരുതിയും അതുപോലെ തന്നെ മദ്യപാനവും, മദ്യം ഈ ഒരു കിണറ്റിലേക്ക് ഇടുന്നതും കർശനമായും അവർ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ആ ഒരു ഉദ്ദിഷ്ട കാര്യം സാധിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു കത്തനാരച്ചൻ ഇറങ്ങിച്ചെന്നിട്ട് ആ ഒരു താന്ത്രിക വിദ്യകൾ പഠിച്ചിരുന്ന ആ ഒരു കിണറെന്നാണ് പറയപ്പെടുന്നത്. ഈ കിണറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരുപാട് മെഴുകുതിരിയുടെ ആ ഒരു മെഴുകൊക്കെ ഉരുകി നമ്മൾ വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസികൾ ഒരുപാട് നിലവിളക്കുകളും മെഴുകുതിരികളും ഒക്കെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മാന്ത്രിക കിണറിൽ, നിഗൂഢമായ ഒരു മാന്ത്രിക കിണറിൻ്റെ ഉദ്ദിഷ്ടമായിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമാകും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് വിശ്വാസികൾ പല ദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു അത്ഭുത കിണറിൻ്റെ ആ ഒരു വിശേഷങ്ങൾ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ്, ഈ ഒരു കടമുറ്റം പള്ളിയും അതുപോലെ തന്നെ കടമുറ്റത്ത് കത്തനാരച്ചൻ്റെ ഈ ഒരു പുണ്യപുരാതനമായ ഈ ഒരു സ്റ്റോറിയും ഹിസ്റ്ററിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ വ്ലോഗുമായി കാണുന്നതുവരെ, ദിസ് ഇസ് മീ അംബരീഷ് മൂന്തൻ ആൻഡ് ശ്രീജിത് വി സി സൈനിങ് ഓഫ് ഫ്രം കൊച്ചി വ്ലോഗ്.